Hi friends, NTWON Technology is in the YouTube channel of the Earth. In this video, we will discuss search engine optimization, the basics of search engine optimization, the types of SEO. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോസുമായി റിലേറ്റ് ചെയ്ത സജഷൻസും ഡൗട്ട്സും കമൻസിൽ രേഖപ്പെടുത്താവുന്നതുമാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO എന്നത് ഒരു പ്രോസസ്സാണ് വരുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ സെർച്ച് എഞ്ചിൻ എന്താണ് എന്നും ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതും എന്നതിനെക്കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട് നമ്മളത് പ്രീവിയസ് ക്ലാസ്സിൽ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സോ നമ്മൾ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നത് ഒരു പ്രോസസ്സാണ് ഒരു സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് ഒരു വെബ്സൈറ്റിലേക്കോ വെബ് പേജിലേക്കോ ഉള്ള വെബ്സൈറ്റ് ട്രാഫിക്കിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു വെബ്സൈറ്റിലെ ട്രാഫിക്കിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് SEO എന്ന് പറയുന്നത് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ് കാരണം നമ്മൾ മോസ്റ്റ് പോപ്പുലറായിട്ടുള്ളതും ടോപ്പ് സെർച്ച് എഞ്ചിനും ആണ് ഗൂഗിൾ വരുന്നത് സോ നമ്മൾ ഈ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ പേജുകൾ ഉയർന്ന റാങ്ക് നേടുന്ന പ്രോസസ്സിനെയാണ് SEO എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിലെ ഡയറക്റ്റ് ട്രാഫിക്കിനേക്കാളും പെയ്ഡ് ട്രാഫിക്കിനേക്കാളും പണമടയ്ക്കാത്ത അതായത് നോൺ പെയ്ഡായി തന്നെ വെബ്സൈറ്റിലെ ട്രാഫിക്ക് ഉണ്ടാക്കുക എന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ മെയിൻ എയിമായിട്ട് വരുന്നത് അതുപോലെ നമ്മൾ SEO യൂസേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള കീവേഡുകളും യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ ക്രോളിംഗ് ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഇൻഡെക്സിങ് എന്നത് നമ്മുടെ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഒരു പ്രോസസ്സാണ് വരുന്നത് സോ നമുക്കിനി നെക്സ്റ്റ് ബേസിക്സ് ഓഫ് SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ബേസിക്സ് ഒന്ന് പറഞ്ഞു പോകാം SEO എന്നത് ആക്ച്വലി ഒരു പെയ്ഡ് മെത്തേഡല്ല ഇതൊരു ഓർഗാനിക് മെത്തേഡാണ് അതായത് നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കൊരു വെബ്സൈറ്റും അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മളൊരു സെർച്ച് എഞ്ചിനിൽ അതായത് നമുക്ക് ഗൂഗിൾ തന്നെ എടുക്കാം കാരണം ഗൂഗിൾ നമ്മൾ മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിളാണ് അല്ലോ അപ്പോൾ ഗൂഗിളിൻ്റെ അപ്ഡേറ്റ്സും ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് ഈ ഒരു ഗൂഗിളിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ആദ്യം തന്നെ യൂസേഴ്സിലോട്ട് അതായത് ഗൂഗിളിൻ്റെ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഇതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയാണ് യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റുകൾ വരത്തുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂസർ ഒരു സെർച്ച് എഞ്ചിനിൽ കീവേഡ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്ക് അതിന് സെർച്ച് റിസൾട്ട് കിട്ടും ക്രോളിംഗ് ഇൻഡെക്സ് റാങ്കിങ് എന്ന പ്രോസസ്സിലൂടെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ബോട്ട്സുകൾ അതാ ലക്ഷക്കണക്കിന് വെബ് പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ക്രോൾ ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം ഒരു വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ
അപ്റ്റുഡേറ്റ് ആയി നിരന്തരം കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെയാണ് ഗൂഗിൾ ബോട്ടുകൾ നിരന്തരം ആ ഒരു വെബ്സൈറ്റിൽ ക്രോൾ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഗൂഗിൾ ബോട്ടുകൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി നടന്നാൽ മാത്രമാണ് നമ്മുടെ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് സെർച്ച് ടൈമിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരത്തുള്ളൂ. അതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ് ടു ഡേറ്റ് അല്ലാത്ത ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഗൂഗിൾ ബോട്ട്സുകൾ സം ടൈംസ് മാത്രമായിരിക്കും കയറി ഇറങ്ങുന്നത്. സോ ഇതിലൂടെ നമുക്ക് സെർച്ച് എഞ്ചിനുകളിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നത് ഒരു വെബ്സൈറ്റിനെ സെർച്ചിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഓർഗാനിക് മെത്തേഡാണ്. ഈ സെർച്ചിലോട്ട് കൊണ്ടുവരാനായിട്ട് അത് ഡിസൈഡ് ചെയ്യുന്നത് അതായത് സെർച്ച് എഞ്ചിനുകളായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് SEO നോക്കാം. SEOനെ നമുക്ക് ഓൺ പേജ് SEOയും ഓഫ് പേജ് SEOയും ഉണ്ട്. അതിൽ നമുക്ക് ഓൺ പേജ് SEO എന്താണ് എന്ന് നോക്കാം. വെബ്സൈറ്റിലെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഇത് ഓൺ സൈറ്റ് SEO എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. വെബ്സൈറ്റിലെ ഗുണനിലവാരം കൂട്ടുന്നതിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിലെ ഓൺ പേജ് ഫാക്ടേഴ്സായ ടൈറ്റിൽ URL ഡിസ്ക്രിപ്ഷൻ എന്നിവയിൽ മാറ്റം വരുത്തുന്നതിലൂടെ വെബ്സൈറ്റിൻ്റെ ഗുണനിലവാരം കൂട്ടുകയും യൂസേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യാനും കഴിയുന്നതിനെയാണ് ഈ ഒരു പ്രോസസ്സിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഫ് പേജ് SEO. ഓഫ് പേജ് SEO എന്നത് മറ്റുള്ള അതോറിറ്റിയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ മറ്റുള്ള വെബ്സൈറ്റുകളെന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ അതോറിറ്റി ഉള്ള വെബ്സൈറ്റ് ആയിരിക്കണം. ആക്ച്വലി നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അകലെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓഫ് പേജ് SEO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓൺ പേജ് SEO ആൻഡ് ഓഫ് പേജ് SEO ആണ് ടൈപ്സ് ഓഫ് SEOയിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഈ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ വൈറ്റ് ഹാറ്റ് SEO, സെക്കൻഡ് വൺ ബ്ലാക്ക് ഹാറ്റ് SEO, തേർഡ് വൺ ഗ്രേ ഹാറ്റ് SEO. ഫസ്റ്റ് വൺ വൈറ്റ് ഹാറ്റ് SEO എന്താണ് എന്ന് നോക്കാം. അതായത് നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ ഗൂഗിളിന് ആക്ച്വലി കുറേ ടീംസ് ആൻഡ് പോളിസീസ് ഉണ്ട്. ഗൂഗിളിൻ്റെ ഈ ടീംസ് ആൻഡ് പോളിസീസ് പ്രകാരം നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് എഴുതുകയും ഇമേജുകൾ അപ്ലോഡ് ചെയ്യുകയും വെബ്സൈറ്റ് ഫീച്ചേഴ്സ് പാലിക്കുകയും ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഹാർട്ട് SEO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ഹാർട്ട് SEOയിൽ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടത്. അതായത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഗൈഡ്ലൈൻസുകൾ പാലിച്ചുകൊണ്ട് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. ഇതൊരു പ്യുവർലി എത്തിക്കലായിട്ടുള്ള ഒരു മെത്തേഡാണ് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ബ്ലാക്ക് ഹാറ്റ് SEO എന്താണ് എന്ന് നോക്കാം. ആക്ച്വലി ഇത് വൈറ്റ് ഹാറ്റ് SEOയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് ഗൂഗിൾ പറയുന്ന ഗൈഡ്ലൈൻസോ റൂൾസോ യാതൊന്നും ഫോളോ ചെയ്യാണ്ട് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ വെബ്സൈറ്റിനെ ബിൽഡ് ചെയ്യുന്നതിനെയാണ് ബ്ലാക്ക് ഹാറ്റ് SEO എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് ഗ്രീ ഹാർട്ട് SEO പറയാം, തേർഡ് വൺ. വൈറ്റ് ഹാർട്ട് SEOയും വൈറ്റ് ഹാർട്ട് SEOയുടെ കുറച്ച് പോർഷനും ബ്ലാക്ക് ഹാർട്ട് SEOയുടെ കുറച്ച് പോർഷൻസും ഇൻക്ലൂഡ് ആയിരിക്കുന്നതാണ് ഗ്രേ ഹാർട്ട് SEO. വൈറ്റ് ഹാർട്ട് SEOയും ബ്ലാക്ക് ഹാർട്ട് SEOയും കമ്പൈൻസ് ചെയ്യുന്നതിനെയാണ് ഗ്രേ ഹാർട്ട് SEO എന്ന് പറയുന്നത്. ഗ്രേ ഹാർട്ട് SEO ആക്ച്വലി വൈറ്റ് ഹാർട്ട് SEOയിനേക്കാൾ റിസ്ക് കൂടുതലുള്ളതാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വൈറ്റ് ഹാറ്റ് എസ്ഇഒയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഒരു വെബ്സൈറ്റിൻ്റെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടാക്ടിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അപ്രൂവ്ഡ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഹാറ്റ് എസ്ഇഒ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ പറയുമ്പോൾ, ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ഒരു നോൺ എത്തിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ് വരുന്നത്. ഗൂഗിൾ ഗൈഡ്ലൈൻസുകൾക്കെതിരെ എഗിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. സോ നമുക്ക് എഗിനിസ്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, അതിനെതിരായതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പെനാൽറ്റികൾ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു പ്രൊസീജിയറാണ് ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് റിപ്പോർട്ട് അടിക്കാനായിട്ടും ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ വൈറ്റ് ഹാറ്റ് എസ്ഇഒയുടെയും ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒയുടെയും ഒരു കോമ്പിനേഷനാണ്, കമ്പൈൻസ് ചെയ്ത് വരുന്നതാണ് ഗ്രേ ഹാറ്റ് എസ്ഇഒ എന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കിനി വരും വീഡിയോസിൽ ഇതിൻ്റെ കൂടുതൽ ബാക്കി വരും വീഡിയോസിലായിട്ട് നമുക്കിതിൻ്റെ ബാക്കി കണ്ടൻസുകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.